കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പറയുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുക, ഇതെല്ലാം ബി ജെ പിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്, പക്ഷേ ആ സീറ്റ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഗവർണർ സ്ഥാനവും 5 വർഷക്കാലം പൂർത്തീകരിച്ചു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തുറന്ന് പോവുകയാണ്. അങ്ങനെയൊന്നും വിരട്ടിയാൽ വിരളുന്ന സംസ്ഥാനമല്ല കേരളമെന്നുള്ള പോരം ഗവർണർ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. കേരളം ഭരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ട്. ഗവർണർ കേന്ദ്രം നിയമിക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ്. ആ ഗവർണറുടെ അധികാരം എന്തൊക്കെയാണെന്ന് സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറുടെ അധികാരം കടന്നുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ഗവർണർ വന്ന് നിലവാരം താഴ്ന്ന് ബി ജെ പിയുടെ വക്താവായും ബി ജെ പിയുടെ നേതാക്കന്മാരുടെ പെട്ടിചമുക്കുന്ന വ്യക്തിയായി മാറുന്നത് വളരെ വളരെ മോശമാണ്. രാജ്യത്തെ ഒരു ഗവർണറും കാണിക്കാത്ത നിലയിലുള്ള തരംതാണ പിന്നെ പ്രസ്താവനകളും പ്രവൃത്തിയാണ് കേരളത്തിലെ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം വ്യക്തമാക്കുകയാണ്. ഇദ്ദേഹം ആരാണ്? ഡി ജി പിയും ഗവർണർ ഡി ജി പിയും സെക്രട്ടറിയും ക്ലർക്കിനെയും പിന്നെ ഇവിടുത്തെ പിന്നെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നിയന്ത്രിക്കാൻ അദ്ദേഹം ഏത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കുന്നത്? അതിനൊരു ഗവൺമെൻറ് ഉണ്ട്. അദ്ദേഹത്തിന് അത്തരത്തിൽ ആരെങ്കിലും കാണണമെങ്കിൽ അത് മുഖ്യമന്ത്രിയോട് പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നേരിട്ട് വിളിച്ച് പിന്നെ ഭരിക്കാനുള്ള അധികാരം അവകാശമൊന്നുമില്ല. അതൊക്കെ അദ്ദേഹത്തിന് മനസ്സിരിക്കുകയുള്ളൂ. ഗവർണർക്ക് ഓരോ ആവശ്യം അദ്ദേഹത്തിൻ്റെ പിന്നെ രാജ്യഭവനിൽ ആവശ്യം വരുന്ന അവസരത്തിലും അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ പിന്നെ തരപ്പെടുന്ന അവസരത്തിലും അദ്ദേഹത്തിൻ്റെ രാജ്യഭവനിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ അത്തരം ആവശ്യങ്ങൾ വരുന്ന അവസരത്തിലൊക്കെ തന്നെ വളരെ കൂട്ടായിരിക്കും മുഖ്യമന്ത്രിയായിട്ട്. അത് ആവശ്യം നേടിക്കഴിയുമ്പോൾ വീണ്ടും പഴയ പരിപാടി തുടങ്ങും. ഇനിയിപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ വ്യക്തമാക്കും, എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഒരിക്കലും ഇല്ലല്ലോ, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഒരു സന്ധ്യം ചേർന്നിട്ടില്ലല്ലോ. ഗവർണർ എന്നുള്ള നിലയിലുള്ള അന്തസ്സായ പദവി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, അന്തസ്സായിട്ടുള്ള ബഹുമാനവും കൊടുത്തിട്ടുണ്ട്. പരിധി വിട്ടും അതുപോലെ തന്നെ നിയമം വിട്ടും അദ്ദേഹം പെരുമാറിയാൽ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമല്ല, കേരള ഗവൺമെൻറ് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങളത് പുച്ഛത്തോട് തള്ളിക്കളയുകയാണ്. അദ്ദേഹത്തിന് എന്ത് വേണോ കൊടുക്കാം, വാടച്ച് മര്യാദയ്ക്ക് ഇരുന്നാൽ മതിയായിരുന്നു.